അലൈക്കും അസലാമലൈക്കും വറഹമത്ായാലു വലിയാഹി ഷേഖ് നണ്ടാടി അബൂബക്കർ അബൂബക്കർഹു വനഹുവിനെ അറിയാത്തവരായിട്ട് ആരുമുണ്ടാവില്ല മഹാനവറുകളുടെ സവിധത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത് മഹാനായ ഷംസയും വലിയാഹി സി എം മടവൂരും അതുപോലെ തന്നെ ആനക്കര കോയക്കുട്ടി ഉസ്താദുമെല്ലാം അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് മഹാന്മാരെല്ലാം വന്നു പോയ സ്ഥലമാണ് നണ്ടാടി എന്നുള്ളത് മഹാനവോട് അത്രയും അടുപ്പം കാണിച്ച മഹാന്മാരായിരുന്നു അവരൊക്കെ ഒരുപാട് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായി ഒരുപാട് മഹാന്മാർ ഇവിടെ വന്ന് പോയിട്ടുണ്ട് മഹാനായ ശംസ ദർശനം നടത്തുന്നത് തന്നെ ഇവിടുത്തെ പൊരുത്തത്തോടു കൂടിയാണ് എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നമുക്ക് മക്കാമിൻ്റെ ഉൾവശത്തേക്ക് കയറി നോക്കാം മഹാനായ ഷേഖ് നണ്ടാടി അബൂബക്കർ റദിയുള്ളഹു വനുഹുവിൻ്റെ കുടുംബങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് മറവിട്ട് കിടക്കുന്നത് മഹാനവറുകളുടെ മകനായ ഷേഖ് ജലാൽ മസ്താൻ ഖാദരി റിയുള്ളാഹു വനുഹുവും അതുപോലെ തന്നെ മഹാനവറുകളുടെ പത്നിയായ ഫാത്തിമ ബീവി റിയുള്ളു വനഹായുമൊക്കെ ഇവിടെ തന്നെയാണ് തൊട്ട് അടുത്ത് വലുതും ഇടതുമായിട്ട് തന്നെയാണ് മറവിട്ട് കിടക്കുന്നത് മഹാനവറുകളുടെ ഷേഖ് നണ്ടാടി അബൂബക്കർ റദിയുള്ളു അനഹുവിൻ്റെ മറ്റു മക്കളെല്ലാം മക്കാമിൻ്റെ വേറൊരു വശത്ത് മറവിട്ട് കിടക്കുന്നുണ്ട് മൂത്ത മകനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റോദിയുള്ള അനുഭവമാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈയൊരു വശത്തായിട്ട് മറവിട്ട് കിടക്കുന്നത് അതുപോലെ തന്നെ മറ്റു രണ്ട് മക്കൾ പെൺമക്കൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ ഡോറ് ഈ മക്കാമിൻ്റെ മറ്റൊരു വശത്തായിട്ട് ഡോറ് തുറന്നാൽ നിങ്ങൾ കാണുന്ന നേരെ കാണുന്ന ആ രണ്ട് ഖബറുകളും മഹാനവറുകളുടെ മറ്റ് രണ്ട് മക്കളുടെ ഖബറാണ് അതായത് മൂത്ത മകളായ ഫാത്തിമ ബിവി റിയുള്ള വൻഹായുടെയും ഒരു ഖബറും തൊട്ടപ്പുറത്തേതുള്ളത് രണ്ടാമത്തെ മകളായ ഉമ്മുൽ ഖൈറ ബി വിയുടേതുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് മഹാന്മാരൊക്കെ വന്നു പോയ സ്ഥലമാണ് നെണ്ടാടി എന്നുള്ളത് മഹാനായ ഷംസുൽ ഉലമയൊക്കെ അവിടെ വന്ന് രണ്ട് മാസത്തോളം എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ രണ്ട് മാസത്തോളം താമസിച്ചു അതുപോലെ തന്നെ അവിടെ നിന്നാണ് നന്ദി ദാറുസലാമിലേക്ക് പോകുന്നു എന്നുള്ള ചരിത്രങ്ങളൊക്കെ അവിടെയുള്ള ആളുകളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് നമുക്ക് മക്കാമിൻ്റെ ഈ സൈഡിലൂടെ തന്നെ പോയാൽ മഹാനവറുകൾ താമസിച്ച നണ്ടാണി അബൂബക്കർ ശ്രീ ഹിയല്ലാഹുനഹു താമസിച്ച വീടും അതുപോലെ തന്നെ ചുറ്റുവശത്തുമുള്ള പറമ്പുകളൊക്കെ കാണാൻ സാധിക്കും മാത്രമല്ല ഇവിടെ തന്നെയാണ് മഹാനായ ശംസുലമ വന്നാൽ കുളിക്കാറുള്ള കുളവും അതുപോലെ തന്നെ സി എം വലിയ ഉള്ളാഹി കയറിയിട്ട് സപ്പോർട്ട മരത്തിൽ കയറിയിട്ട് സപ്പോട്ട പറിക്കുന്ന മരങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത് അതിപ്പോഴും അവിടെ തന്നെ അതേപോലെ തന്നെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ രണ്ടാടി അബൂബക്കർ ഷെയ്ഹദി അള്ളാഹുവിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാടെന്ന് പറയുമ്പോൾ മഹാനവറുകളുടെ കറാമത്ത് മഹാനവറുകളുടെ ജുമാ നസ്കരിക്കാതെ ഹറമിൽ കണ്ടു ഹറമിൽ കണ്ടു അറമിൽ അദ്ദേഹത്തോട് കൂടെ മൂമായിട്ട് നാട്ടിലൊരു കാരണം അവർ നിസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നതായിട്ടുണ്ട കേട്ടിട്ടുണ്ടായിരുന്നു അത് ഇല്ലാത്ത സംഭവമാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇല്ലാത്ത സംഭവമാണ് അങ്ങനെ ഇല്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ മുന്നിൽ കാണുന്നത് മഹാനായ നണ്ടാടി അബൂബക്കർഷേ റിയുള്ള ഹുഹു താമസിച്ചിരുന്ന വീടാണ് പക്ഷേ വഫാത്താകുന്ന സമയത്ത് ഈ വീട്ടിലല്ല ഉണ്ടായിരുന്നത് അപ്പോൾ മഹാനവരകൾ താമസിച്ചിരുന്ന അവരുടെ തറവാടാണ് അവിടെയുള്ളത് അതുപോലെ തന്നെ സൈഡിൽ തന്നെയാണ് മഹാനവരകളുടെ മക്ക നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഈ മഹബാറായി എന്ന് പറയുന്നത് ഒരു പള്ളി കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെയോ കീഴോ ഉള്ളതല്ല അവരുടെ മക്കൾ തന്നെയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ വീട് വളരെ മനോഹരമായ രീതിയിൽ പഴയൊരു പള്ളി പോലെ പഴയൊരു തറവാട് പോലെ കാണുന്നത് അപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന കുളം ഉണ്ടല്ലോ അതാണ് മഹാനായ ഷംസുൽ ശംസൽഒലമ്മയും അതുപോലെ തന്നെ സി എം വലിയ ഉള്ളഹയൊക്കെ വന്നാൽ കുളിക്കാറുള്ള കുളമാണിത് ഇപ്പോഴിത് ആകെ അലങ്കോലമായിട്ട് ഈ കുളം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഈ കുളത്തിലാണ് മഹാനായ ശംസുൽ ഉലമയും സി എം വലിയ വന്നാൽ കുളിക്കാറുള്ള കുളമാണ് നിങ്ങളെ കാണുന്ന കുളം അതുപോലെ തന്നെ സി എം വലിയ വന്നാൽ ഒരു മരത്തിൽ കയറിയിട്ട് സപ്പോർട്ട മരത്തിൽ കയറിയിട്ട് അവ മരത്തിൽ കയറിയിട്ട് അവിടെയുള്ള സപ്പോർട്ടകളൊക്കെ പറിച്ചു കഴിക്കാറുണ്ടായിരുന്നു സി എം വലിയുല്ലാഹ് ആ മരമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരം നിങ്ങളുടെ മുന്നിൽ തന്നെ നേരെ കാണുന്നൊരു മരം ഉണ്ടാകും സപ്പോർട്ട മരം ആ സപ്പോർട്ട മരത്തിൽ കയറിയിട്ടാണ് സി എം വലിയ കയറി അതിൽ നിന്ന് സി എം വലിയ ഉല്ലാഹി എന്നെ പറിച്ചെടുത്തിട്ട് അവിടെയുള്ള സപ്പോട്ട ഭക്ഷിക്കുമായിരുന്നു ഇനി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് മഹാനായ നണ്ടാടി അബൂബക്കർ ഷീ ഹുല്ലാഹുനുഹിൻ്റെ ഹലറത്തിലേക്ക് എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് പല വഴിയുടെയും നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ് ഇത് സംഭവം നിലകൊള്ളുന്നത് കൂത്തുപറമ്പിനടുത്താണ് ഇത് നിലകൊള്ളുന്നത് നിങ്ങളിപ്പോൾ കൂത്തുപറമ്പിൽ വന്നു കൂത്തുപറമ്പിൽ നിന്ന് പുറക്കളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നു പുറക്കളത്തിൽ നിന്നും കോട്ടയം മലബാർ റോഡ് വഴി അങ്ങാടി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞാൽ കുറച്ച് മീറ്റർ മുന്നോട്ട് നടന്നാൽ ഇടതു ഒരു റോഡ് കാണാം ആ റോഡ് സൈഡ് തന്നെ നിങ്ങൾക്ക് അവിടെ എഴുതിയിട്ട് കാണാൻ നെണ്ടാടി മഹാം എന്ന് പറഞ്ഞിട്ട് എഴുതിയത് കാണാൻ സാധിക്കും നിങ്ങൾ ആ റോഡിലൂടെ നേരെ നടന്നാൽ നേരെ ഞണ്ടാടി അബൂബക്കർ ഷെയ് ഹയുള്ളൊനുഹുവിൻ്റെ മക്കാമിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ തലശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കൂത്തുപറമ്പ് ടച്ച് ചെയ്യാതെ തന്നെ കൂത്തുപറമ്പ് എത്തുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞണ്ടാടിയിലേക്ക് കോട്ടയം മലബാർ റോഡിലേക്ക് കയറിയാൽ അവിടെ ഞണ്ടാടി മക്കാമിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് ഇനിശാ അള്ളാഹ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അള്ളാഹു സുബാനഹുദ്ദ മഹാന്മാരായ ആളുകൂടെ പാതയിൽ ജീവിക്കാനും അവരെ വഴിപ്പെട്ട് അള്ളാഹു സുബാന ഹോതാലു തന്ന മാർഗത്തിലൂടെ അവൻ്റെ റസൂർ സലഹി അലഹു വസ്ലമ തങ്ങളെ കാണിച്ച് തന്ന വഴിയിലൂടെ മഹാന്മാരുടെ പാതയിലൂടെ സഞ്ചരിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നേരായ മാർഗം തിരഞ്ഞെടുക്കാനും നേരായ മാർഗത്തിലൂടെ നീങ്ങാനും അള്ളാഹു സുബഹാന ഹു താല നമുക്ക് ഏവർക്കും തൗഫീഖ നൽകട്ടെ ഇൻഷാല്ലാ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദാ ചെയ്യണം ദ്വായ ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടെ ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുന്നു ഇൻഷാ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു